നമസ്കാരം. സ്പെഷ്യൽ എഡിഷൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ കടകൾ കുടിയൊഴിപ്പിക്കുകയാണ്. വടകരയിലാണ് ഇതിൻ്റെ ഭീകരത ഏറ്റവും കൂടുതൽ. ഇതുവരെ കോമ്പൻസേഷൻ കിട്ടാത്തവരായി നിരവധി പേരാണ്. അർഹിക്കുന്ന കോമ്പൻസേഷൻ കിട്ടിയാൽ മാത്രമേ കട ഒഴിയുള്ളൂ എന്നതാണ് സമരസമിതി പറയുന്നത്. തഹസിൽദാരുമായി ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഹൈവേ അതോറിറ്റി നിശ്ചയിച്ച തുക കിട്ടുന്നതിനനുസരിച്ച് ഞങ്ങൾ കൊടുത്തു തീർക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഒരു സമരത്തിൽ ചുരുക്കം പേര് മാത്രമേ ഇതിലുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഭൂരിപക്ഷം ആൾക്കാർക്കും കോമ്പൻസേഷൻ കൊടുത്തു, ഇനിയും കൊടുക്കാനുള്ളവർക്കും ഞങ്ങൾ തീർച്ചയായും കൊടുക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ പാവപ്പെട്ട കച്ചവടക്കാരുടെ സ്ഥിതി ഇനി എന്താകുമെന്ന ചോദ്യം ബാക്കി നിർത്തിക്കൊണ്ട് സ്പെഷ്യൽ എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം വ്യാപാരി വ്യവസായ ഗോൺസതി നാരായണ നഗരം യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ഖാദർ പി കെ, നിയോജക വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹരീഷ്, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി അമൽ, കച്ചവടക്കാരായ കരുണാകരൻ, ബൈജു, പ്രമോദ് എന്നിവർക്ക് ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഹരീഷിനോട് സംസാരിക്കാം. കാരണം ഹരീഷ്, നിങ്ങളുടെ വികസനത്തിന് എതിരാണ്. കാരണം ഹൈവേ വികസനം എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ ഒരു ജനതയുടെ ആവശ്യം തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ഈ ഒരു വികസനത്തിന് എതിരാണോ എന്നൊരു തോന്നൽ ഉളവാക്കുന്നുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഞങ്ങളാരും വികസനത്തിനെതിരല്ല. ഏത് തരത്തിലുള്ള വികസനവും 6 വരി അല്ല 12 വരി ആകുന്നതിനും ഞങ്ങളെതിരൊന്നുമില്ല. വികസനം വരട്ടെ, മുന്നോട്ട് നാട് പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. സാധാരണക്കാരന് എല്ലാ വീടുകളിലും എല്ലാ നഗരങ്ങളിലും വാഹന പെരുപ്പം കൂടുകയാണ്. അപ്പോൾ റോഡ് വികസിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പക്ഷേ ഈ റോഡ് വികസിച്ച് സാധാരണക്കാരന് തുറന്നു കൊടുക്കുന്നത് ഒരു ഔദാര്യമല്ല. പണ്ട് സർക്കാരുകൾ ചെയ്യുന്ന പോലെ ഒരു വെറുതെ ചെയ്യുന്ന ഒരു ഔദാര്യമല്ല, ഇതൊരു കച്ചവടമാണ്. ടോൾ റോഡുകളാണ് വരുന്നത്, 10, 200, 300, 400 രൂപ. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഹൈദരാബാദിൽ നിന്ന് വടക എത്താൻ 14,000 ചില്ലറ രൂപയാണ് ടോൾ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊരു കച്ചവടമാണ്. ഈ കച്ചവടത്തിൻ്റെ പേരിൽ വികസനം നടക്കുമ്പോൾ ഈ വികസനത്തിൽ നശിച്ചു പോകുന്ന, ചതഞ്ഞരന്നു പോകുന്ന ഏറ്റവും അടുത്തിട്ടുള്ള ആൾക്കാരുടെ കാര്യം പറയാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. കാരണം ഭൂവുടമകൾക്കോ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ചില പൈസകളൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ കച്ചവടം ചെയ്യുന്ന സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണ്? തൊഴിലാളിയുടെ അവസ്ഥ എന്താണ്? ബംഗുകാരൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന 10, 30 വർഷം കച്ചവടം ചെയ്തിട്ട് 50, 60 വയസ്സായി നിൽക്കുന്ന ഒരു തൊഴിലാളി ഇനി വേറൊരു പീടിയെ പോയിട്ട് പുതിയ തൊഴിൽ പഠിച്ചു തുടങ്ങാൻ പറ്റുമോ? ആ സാധാരണ പാവപ്പെട്ട കച്ചവടക്കാരൻ അവൻ പുതിയൊരു അഡ്വാൻസ് കൊടുത്തിട്ട് പുതിയൊരു ഫർണിഷ് ചെയ്തിട്ട് പുതിയൊരു കച്ചവടം തുടങ്ങാൻ പറ്റുമോ? ഇവൻ്റെ ശബ്ദം, ഈ അടിസ്ഥാന വർഗത്തിൻ്റെ ശബ്ദമാണ് ഞങ്ങളൊരു ഇടതുപക്ഷ സർക്കാരിന് നേരെ തന്നെ ചൂണ്ടുന്നത്. കാരണം ഇത് സാധാരണക്കാരൻ്റെ കരച്ചിലാണ്. ഈ കരച്ചിൽ കേൾക്കാൻ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളൊരു സർക്കാരാണ് ഈ സർക്കാർ. അവർ കേൾട്ടേ മതിയാവും, അവർ കേൾപ്പിക്കും. കാരണം നിയമം ഞങ്ങളുടെ കൂടെയുണ്ട്, കോടതി ഞങ്ങളുടെ കൂടെയുണ്ട്, ബാക്കിയുള്ള എല്ലാ ന്യായമായിട്ടുള്ള കാര്യങ്ങളും ഞങ്ങളുടെ കൂടെയുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് പരിഹരിക്കപ്പെടാതെ? എന്നുള്ളത് ഞങ്ങൾക്കും മനസ്സിലാവുന്നില്ല. കാരണം കോഴിക്കോട് ജില്ലയിൽ മാത്രമേ ഈ പ്രശ്നം ഇത്രയും രൂക്ഷമുള്ളത്. മലപ്പുറം ജില്ലയിലും തൊട്ടടുത്ത മലപ്പുറം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ഒരു പരിധിവരെ ഈ പ്രശ്നം നല്ല രീതിയിൽ കോമ്പൻസേഷൻ കൊടുത്ത് പരിഹരിച്ചിട്ടുണ്ട്. ഞങ്ങൾ കോഴിക്കോട് ജില്ലാ കലക്ടറെ, ഞങ്ങളുടെ നേതാക്കന്മാർ കഴിഞ്ഞ ആഴ്ച പോയി ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിൽ ഇത് നടപ്പിലാക്കാത്തത് എന്നുള്ളത് ഇന്നും ഞങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ഒരുപക്ഷേ കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗം മുറിക്കപ്പെടുന്നില്ലാത്തത് കൊണ്ടായിരിക്കാം. കാരണം കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നഗരത്തിൻ്റെ നടുവിൽ കൂടി ഈ റോഡ് പോകുന്നില്ല, കൊയിലാണ്ടിയും ടച്ച് ചെയ്യുന്നില്ല. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു നഗരം വടകരയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വടകരയാണ് ഈ ജില്ലയിൽ ഈ സമരത്തിൻ്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ളത്. വടകരയിൽ നിന്ന് തുടങ്ങിയ സമരം ഇപ്പോൾ കോഴിക്കോട് ജില്ലാ ലെവലിൽ എത്തി നിൽക്കുന്നേയുള്ളൂ. തീർച്ചയായും നാളെ സംസ്ഥാന തലത്തിൽ ഈ സമരം ഏകോപിപ്പിക്കേണ്ട ഉത്തരവാദിത്തം, ഏകോപിപ്പിക്കേണ്ട ചുമതല വടകരയിലെ വ്യാപാരി വ്യവസായ നേതാക്കന്മാരും ദേശീയപാത കർമ്മതി സമിതി നേതാക്കന്മാരും ഏറ്റെടുത്തു കഴിഞ്ഞു. അത് ചെയ്തേ അത് ചെയ്യാനാണ് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം പലതും ഇരുട്ടിൽ തപ്പുകയാണ്. അദ്ദേഹത്തിന് നിയമപരമായിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് ഉത്തരം നൽകുന്നെങ്കിലും അദ്ദേഹം പലപ്പോഴും ഈ റോഡിൻ്റെ കോൺട്രാക്റ്റ് ഏറ്റെടുത്തിട്ടുള്ള ചില കുത്തകക്കാരുടെ ആൾക്കാരെ പോലെ ചില സമയത്തെങ്കിലും പെരുമാറുന്നതായി ഞങ്ങൾ അയാളെ അദ്ദേഹത്തെ ബോധിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥന്മാരെ ബോധിപ്പിച്ചിട്ടുണ്ട്.
ഇങ്ങനെ ചെയ്തിട്ടുള്ള പല ഉദ്യോഗസ്ഥന്മാരും കേരളത്തിലെ മൂലമ്പള്ളിയിലും മറ്റു സമരത്തിലും ഇങ്ങനെ ചില കുത്തകകളെ സഹായിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് ഞങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ കൂടെ വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ വടകര സമരത്തിന് സമയത്ത് ഞങ്ങൾ പോയി, പ്രതിനിധി സംഘം അവിടെ പോയി സംസാരിച്ചപ്പം അദ്ദേഹം അവിടെ അന്ന് പിന്നെ ഞങ്ങൾക്ക് മുഖം തന്നില്ല, അവിടെ നിന്ന് മാറുകയാണ് അദ്ദേഹം ചെയ്തത്. എന്തോ ഇതിൽ ചില കാര്യങ്ങളിൽ അവ്യക്തത ഞങ്ങൾക്ക് മണക്കുന്നുണ്ട്, ദുസ്സൂചന ഞങ്ങൾക്ക് മണക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഇപ്പോൾ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാർ ആവശ്യ സമയത്ത് പറയുന്നതായിരിക്കും. ശ്രീ പി കെ ഖാദർ, എത്ര വർഷമായി നിങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോയിട്ട്? എന്താണിപ്പോൾ സമരസമിതിയുടെ അവസ്ഥ? നിങ്ങൾക്ക് ആവുന്നത്ര കോമ്പൻസേഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ? എന്താണ് അതോട് നിങ്ങൾ പ്രതികരിക്കുന്നത്? ഇപ്പോൾ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഏകദേശം 14 കൊല്ലത്തോളമായി സമരത്തിൽ. ഇപ്പോൾ അടുത്ത കാലത്താണ് നമ്മൾ പ്രത്യക്ഷത്തിൽ സമരം ശക്തമാക്കിയത്. ഇതിൻ്റെ മുമ്പേ തന്നെ നമ്മൾ ഈ സർവേ നടത്തുന്ന സമയത്ത് സർവേ തടയാനും അതിന് നമ്മളെ കൂടെ കർമ്മ സമിതി ഉണ്ടായിരുന്നു. കർമ്മസമിതിയുടെ മഹേഷിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ സമരം നടത്തിയിരുന്നു. അതിൽ ഉദാഹരണമാണ് മുരടെ പാലത്തിനടുത്ത് അളവ് വന്നപ്പം അവിടെയുള്ള ചവടകയിലെ കുഞ്ഞുനാട്ടിനെ അടിയിട്ടിരുന്നു. അതിന് നമ്മൾ ഇവിടെ വടകര മൊത്തം ഹർത്താൽ ആചരിച്ചിരുന്നു. അന്ന് മുതലേ സമരത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഏകദേശം ഒരു 6-8 മാസം മുമ്പെയാണ് 1-ാം തീയതി ഒയ്യണമെന്ന് പറഞ്ഞ് ഒരു പിന്നെ നോട്ടീസല്ല, വാക്കാൽ തഹസിൽദാർ വടകരയിലുള്ള എൽ എ ഓഫീസറിലെ തഹസിൽദാർ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെ തഹസിൽദാർ പോയി കണ്ടു. തഹസിൽദാരിൽ നമുക്ക് അനുകൂലമായ മറുപടികൾ കിട്ടി. തഹസിൽദാർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, പല സ്ഥലങ്ങളിലും ജമ്മിമാർ കച്ചവടക്കാർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, അതുപോലെ പൈസ കൊടുത്ത് നിങ്ങൾ ഒഴിവാക്കുക, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ആനുകൂല്യങ്ങളൊന്നുമില്ല. ഞങ്ങളത് ശരിയാവില്ല. നമ്മൾ 10, 40, 50 വർഷം കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരാണ്. വെറും കൈയ്യോടെ നമുക്ക് പോകാൻ സാധ്യമല്ല. സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജുണ്ട്, സഖാവ് വി എസ് സച്ചിദാനന്ദ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച പാക്കേജുണ്ട്. ഒരു തൊഴിലാളികൾക്ക് 6 മാസത്തേക്ക് 6,000 രൂപ, 36,000 രൂപയും, അതുപോലെ തന്നെ കച്ചവടക്കാർ 2,00,000 രൂപയുടെ പാക്കേജുണ്ട്. അത് നമ്മൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വേണം. അപ്പം 4-5 പ്രാവശ്യം ഞാനും സലാമിക്കും കൂടി ഇയാളെ പോയി കണ്ടിരുന്നു. പക്ഷേ പല പ്രാവശ്യം നമ്മൾ ധിക്കാരമായ നടപടി ഉണ്ടായിരുന്നു. പക്ഷേ ക്രമേണ നമ്മൾ സമരം നടത്തിയതിന് ശേഷം എന്തായാലും അയാൾ അതിൻ്റെ വഴിക്ക് വന്നു. അതിനുശേഷം നമ്മൾ സർവകക്ഷി യോഗം വിളിച്ചു. സർവകക്ഷി യോഗത്തിൽ നമുക്ക് അനുകൂല നിലപാടുണ്ടായി. ഈ അടുത്ത കാലത്താണ് ഡൽഹി കൊച്ചി മെട്രോ വന്നത്. കൊച്ചി മെട്രോയെ സംബന്ധിച്ചോളം ഒരു ഷോപ്പ് നഷ്ടപ്പെടുന്ന കച്ചവടക്കാരന് 8,10,000 രൂപയും അതുപോലെ തന്നെ വീട് നഷ്ടപ്പെടുന്നവർക്ക് 8,10,000 രൂപയും കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ലൈസൻസ് ഇല്ലാതെ തന്നെ പെട്ടിക്കട നടത്തിയ ആൾക്കാർക്ക് പോലും 2,00,000 രൂപ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇവിടുത്തെ കച്ചവടക്കാർക്ക്, എസ്പെഷ്യലി കോഴിക്കോട് ജില്ലയിലെ കച്ചവടക്കാർക്ക് ബാധകമല്ല. അപ്പം ഇപ്പം പറയുന്നുണ്ട് നമ്മുടെ സമരത്തിൻ്റെ ഭാഗമായിട്ട് തൽക്കാലം നിങ്ങൾക്കൊരു 75,000 രൂപേൻ്റെ പാക്കേജ് തരാം, നിങ്ങളത് റൂം ഒഴിഞ്ഞു കൊടുക്ക്, ബാക്കി നമുക്ക് സംസാരിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജ് നമുക്ക് ഒരു ആയുധാരം വേണ്ട, സർക്കാർ നിയമത്തിൽ പ്രഖ്യാപിച്ച പാക്കേജ് നമുക്ക് തരണം, അത് തന്നാൽ മാത്രമേ ഞങ്ങൾ കടമൊഴിയുള്ളൂ. ഇപ്പം ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട്, അതായത് 20 എത്ര കൊല്ലം കച്ചവടം ചെയ്യാൻ കുഴപ്പമില്ല, 3 കൊല്ലം ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ അവർക്ക് 8,10,000 രൂപ കൊടുക്കുന്നുള്ള സർക്കാർ അടുത്തുള്ള കോടതി വിധിയാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്ര വിധിച്ചത്. അപ്പോൾ അത് കൂടാതെ നമുക്ക് പിന്നെ ഒരു ബിൽഡിങ്ങിൽ ചമയം നടത്തിയിട്ടുണ്ട്. ആ ചമയം ഇൻ്റീരിയർ വർക്ക്, ഇൻ്റീരിയർ വർക്ക് നടത്തുന്നത് ഒരു കാലി റൂം കിട്ടിയാൽ അതിൻ്റെ കംപ്ലീറ്റ് ടൈൽസ് മുതൽ എല്ലാ വർക്കും ചെയ്യുന്നത് കച്ചവടക്കാരാണ്. ആ അതിൻ്റെ പൈസ ആർക്ക് കൊടുത്തിട്ടുണ്ട്? ബിൽഡിംഗ് ഓണർ കൊടുത്തിട്ടുണ്ട്. അത് പല ജമ്മിമാരും അത് തരാൻ തയ്യാറല്ല. അതിൽ എല്ലാ ജമ്മിമാരും കുറ്റം പറയുന്നില്ല, ഒരു 5% ആൾക്കാർ. അപ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുത്ത ഷോപ്പുണ്ട്, അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഷോപ്പ് മാറുന്നത്. അപ്പോൾ അഡ്വാൻസ് കൊടുത്ത സ്വാഭാവികമായിട്ട് എന്തുണ്ടാവില്ല, രേഖ ഉണ്ടാവില്ല. നമ്മളത് അന്ന് കച്ചിട്ട് രക്ഷയാണ്, അപ്പോൾ അത് രേഖയെ കാണിക്കില്ല. പക്ഷേ ഇപ്പം പറഞ്ഞ നിങ്ങൾ തെളിവ് ഉണ്ട, തെളിവ് തന്നാലാണ് പൈസ വരുന്നത്. അത് എല്ലാവരും കുറ്റം പറയുന്നില്ല, ഒരു 5% ജമ്മിയർ മാത്രമേ ആ വിഷയം കഴിയുന്നത്. അപ്പോൾ അത് നമ്മൾ പിന്നെ ഹൈവേ കർമ്മസമിതിയിൽ സംസാരിക്കുന്നുണ്ട്, അതൊരു തീരുമാനത്തിൽ എത്തണം. എന്ത് തന്നെ ആയാലും നമ്മളെ സമരം ഇപ്പോൾ അടുത്ത കാലത്ത് അടുത്തൊരു പിന്നെ 2 ആഴ്ച മുന്നെയാണ് നമ്മൾ കോഴിക്കോട് കലക്ടറേറ്റ് മാർച്ച് നടത്തി, ഹൈവേ കർമ്മസമിതിയും വ്യാപാര വ്യവസായ ഏകോപന സമിതിയും കൂടി. എനിക്ക് തോന്നുന്നു കോഴിക്കോട് കൊറോണ കുറച്ച് കുറഞ്ഞ ശേഷം കണ്ട ഏറ്റവും വലിയൊരു സമരമായിരുന്നു. പക്ഷേ നമ്മൾ ഒരു പ്രകോപനമില്ലാതെ പോലീസുകാർ നമ്മളെ സമരം കണ്ടിട്ട് ജലപേലങ്കി ഉപയോഗിച്ചു. അതിൽ നമ്മൾ മണ്ഡലം പ്രസിഡന്റ് എ കെ ജലീലിന് പരിക്ക് പറ്റി, കൈ ഫ്രാക്ചറായിട്ട് വീട്ടിലുള്ളത്, അതുപോലെ അജീഷിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളേതായാലും സമരമായിട്ട് മുന്നോട്ട് തന്നെയാണ് പോകാനുള്ളത്.
യൂത്ത് വിങ്ങിൻ്റെ ജില്ലാ സെക്രട്ടറി അമൽ എന്താണ് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക? കാരണം നിങ്ങളുടെ കൂടെ ഏതെല്ലാം കക്ഷികൾ ചേർന്നിട്ടുണ്ട്, പാർട്ടി അനുഭാവികളുണ്ടോ, അങ്ങനെ നിങ്ങളുടെ കൂടെ ആരൊക്കെ ഈ ഒരു സമരസമിതിയുടെ കൂടെയുണ്ട്? ഈ കൊടി ഒഴിപ്പിക്കുന്നവരുടെ വേദന എങ്ങനെയാണ് നിങ്ങൾ പങ്കുവെക്കുന്നത്? ഈ സമരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇന്ന് കേരളക്കാരെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഓരോ പദ്ധതി വരുമ്പോൾ ഉണ്ടാവുന്ന ഈ കുടിയൊഴുക്ക വരുന്ന ആൾക്കാരുടെ ചർച്ചയാണ് ഏറ്റവും കൂടുതൽ ഇന്നും നമ്മൾ തലക്കെട്ടിലുണ്ടാവും. എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ കാണുന്നുണ്ടാവും ഇന്നും ഒരു വലിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിൽ പെട്ടുകൊണ്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ 10-14 വർഷം മുമ്പേ വന്ന വിഷയമാണ് ദേശീയപാത വികസനം. ദേശീയപാത വികസനം വന്നപ്പോൾ തന്നെ അസന്നിഗ്ധമായിട്ട് വ്യാപാരി സമൂഹം സ്വാഗതം ചെയ്യുകയും ഞങ്ങളൊക്കെ കടകളൊക്കെ ഒഴിയാൻ തയ്യാറാണ്, അതിനനുസൃതമായിട്ടുള്ള നഷ്ടപരിഹാരം ഞങ്ങൾക്ക് തന്നാൽ ഏത് നിമിഷവും ഞങ്ങൾ ഒഴിവാകുമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. പക്ഷേ തുടർന്ന് എന്ത് നടന്നു? ആദ്യം തന്നെ ദേശീയപാത കർമ്മസമിതിക്ക് ബോധ്യമായി, ഒരു സംഘടന രൂപീകരിച്ചു. അത് അവർക്ക് ബോധ്യമായി നമുക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വലിയ സമരത്തിലേക്ക് അവർ പോയപ്പോൾ ഒരു സംഘടനകളോ ഒരു രാഷ്ട്രീയ സംഘടനകളോ അല്ലെങ്കിൽ ഒരു വ്യാപാര സംഘടനകളോ ഇതിനൊപ്പം ചേർന്നില്ല. ഞങ്ങൾ വ്യാപാര വ്യവസായ ഏകോപന സമിതി അന്ന് ഈ സമരത്തോടൊപ്പം ചേരാതിരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേക ഒരു നിറം നൽകേണ്ടതില്ല, ഇതൊരു സ്വതന്ത്രമായിട്ട്, കാരണം ഇത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നമോ അല്ലെങ്കിൽ ഒരു സംഘടനാപരമായ പ്രശ്നമല്ല, ഇതൊരു പൊതു പ്രശ്നമായതുകൊണ്ട് സമരവുമായിട്ട് മുന്നോട്ട് പോയി. 10-13 വർഷം ഈ പാവപ്പെട്ട കച്ചവടക്കാരും ഈ തൊഴിലാളികളും ഈ സ്ഥലം നഷ്ടപ്പെടുന്നവരും സമരരംഗത്തായിരുന്നു. ആരും കേട്ടില്ല. ഈ വളരെ കൂടുതൽ പാവങ്ങളെ ഒപ്പമാണെന്ന് പറയുന്ന പാർട്ടികളോ അല്ലെ ജനങ്ങളുടെ പ്രശ്നം ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന പറയുന്ന പാർട്ടികളോ ഈ വിഷയങ്ങളൊന്നും ഏറ്റെടുത്തില്ല. ഈ 10-13-14 വർഷം വന്നപ്പോൾ ഏകോപന സമിതിക്ക് മുമ്പാകെ ഇവർ ദേശീയപാത വികസന സമിതി വന്ന് ചർച്ച ചെയ്ത് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണം. അങ്ങനെയാണ് കേരളത്തിലെ വ്യാപാരി സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സംഘടന, ശരിക്കും പറഞ്ഞാൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ വ്യാപാരി സമൂഹത്തിൻ്റെ സംഘടനയായ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈ സമരത്തോട് പങ്കുചേരുകയും ഈ സമരത്തിന് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇത് ഏറ്റെടുത്തതിന് ശേഷം സമരത്തിന് ഗതി മാറുകയാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസം നമ്മൾ കളക്ട്രേറ്റിലേക്ക് ഒരു ഉജ്ജ്വല മാർച്ച് നടത്തി. ഉജ്ജ്വല മാർച്ച് നടത്തുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? വലിയ തീവ്രവാദികളോ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളെ ഒറ്റോ വരുന്നത് പോലെയാണ് ഞങ്ങളവിടെ പോലീസ് അധികാരികൾ സ്വീകരിക്കുന്നത്. ജല പീരങ്കി, ടിയർ ഗ്യാസ്, ഈ പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഈ സമൂഹത്തിനാണ് ഈ അശരണാകാൻ പോകുന്ന ആൾക്കാരെ നേരിടേണ്ട രീതി ഇങ്ങനെയാണോ നേരിടേണ്ടത്? ഞങ്ങൾ സമരം ഏതെങ്കിലും ഒരു സർക്കാരിനെതിരെയാണോ? അല്ല. ഈ പദ്ധതികൾ വരുമ്പോൾ ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകൾ അവർക്ക് നീതി വേണ്ടേ? അവർ ഈ രാഷ്ട്രത്തിലെ പൗരന്മാരല്ലേ? പണ്ട് അംബേദ്കർ സാർ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വിഭാവനം എന്ത് പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആ പദ്ധതി കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ എന്ത് ഉപകാരം കിട്ടുമെന്ന് ആലോചിച്ചിട്ട് ആയിരിക്കണം ഒരു പദ്ധതി വരണ്ടേ? അതാണ് ഇപ്പോൾ സമീപനം. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ ദേശീയപാത സമരം 14 വർഷമായി. ഈ 14 വർഷം കൊണ്ട് ഒരു കാലത്ത് ആ ബിൽഡിങ്ങിന് ഏറ്റവും കൂടുതൽ മാനുഷ്യം കൊടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ വാടകയ്ക്ക് എടുത്ത കെട്ടിടമായിരിക്കും അത്. ഇന്ന് ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ 10-40-50 വർഷം കച്ചവടം ചെയ്തതിൻ്റെ ശേഷം ഈ ആളുകൾ എവിടെയാണ് പോകുന്നത്? ഈ സമൂഹത്തിനുണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. എത്രയോ ആളുകൾ തൊഴിൽ നഷ്ടപ്പെടാൻ പോവാണ്, എത്രയോ ആൾക്കാരുടെ കുടുംബങ്ങൾ ഛിന്ന ഭിന്നമാകു പോവാണ്, കാരണം എടുത്ത ലോണുകളുണ്ടാവും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ചെറുകിട കച്ചവടക്കാരൻ്റെ ഒരു കച്ചവടം എന്ന് പറഞ്ഞാൽ സത്യത്തിന് ബേസ് ചെയ്തിട്ടാണ്. വലിയ ലാഭമൊന്നും അവരുണ്ടാക്കുന്നില്ല. രാവിലെ 8 മണി 9 മണിക്ക് വന്നിട്ട് എന്തോ ഒരു ചെറിയ സമ്പാദ്യം കൊണ്ട് തുടങ്ങുന്ന ഒരു ചെറിയ കടയിൽ തുടങ്ങി സത്യവും നീതിയായിട്ട് ആ നാട്ടിൻ്റെ കമ്പോളത്തിൻ്റെ വളർച്ച നൽകിക്കൊണ്ട് പോയിക്കൊണ്ട് അവസാനം ചെറിയ ചിട്ടിക്ക് ചേർന്ന് ആ ചിട്ടി വിളിച്ച് പിന്നെയും കുറച്ച് സാധനം കൊണ്ടാച്ച് ഇങ്ങനെ പോകുന്ന ഒരു ചെറിയ കച്ചവടക്കാരന്, ഇത്തരം ആളുകൾ ഇറങ്ങിയിട്ട് എവിടെയാണ് പോകേണ്ടത്? ഈ സർക്കാർ എന്താണ്? ഈ സർക്കാർ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഒരു സർക്കാരിനല്ല, പക്ഷേ ഈ ആളുകൾ എവിടെയാണ് പോകേണ്ടത്? നമുക്ക് കച്ചവടക്കാരുടെ പ്രതിനിധി കരുണാകരനോട് ചോദിക്കാം, എത്ര വർഷമായി ഈ ഒരു കച്ചവടം തുടങ്ങിയിട്ട് ഹൈവേയിൽ? അതുപോലെ ശരിക്കും പറഞ്ഞാൽ കോമ്പൻസേഷൻ തരേണ്ടത് നിങ്ങളുടെ ബിൽഡിംഗ് ഓണറല്ലേ? അവരുമായിട്ട് അവരല്ലേ ശരിക്കും ഓണേഴ്സല്ലേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നഷ്ടപരിഹാര തുക നൽകേണ്ടത്? ഇപ്പോൾ സർക്കാർ വാഗ്ദാനം നൽകിയ പൈസകളൊക്കെ കിട്ടിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ തൊഴിലാളികളുടെ ഒരു പ്രശ്നം എന്താണ്? ശരിക്കും പറഞ്ഞാൽ തൊഴിലാളികളുടെ പ്രശ്നം എന്താണ്? ഞാൻ ഈ നാഷണൽ ഹൈവേയുടെ സൈഡിലായിട്ട് 16 കൊല്ലമായിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 16 കഴിഞ്ഞ് 17-ാമത്തെ കൊല്ലമാണ്. ഒരു ചെറിയ കച്ചവടമാണെങ്കിലും അതിനനുസരിച്ച് ഒരു കച്ചവട സ്ഥാപനം എന്ന രീതിയിൽ ഒരു ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ നടത്തി ഈ ഇത്രയും കാലം കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സുപ്രഭാതത്തിൽ ഓർഡർ മുമ്പേ ഉണ്ടായിരിക്കാം, എന്നാലും ഈ പൊളിക്കുന്ന ഓർഡറുകൾ വന്നത് ഈ ഒരു സുപ്രഭാതത്തിലായിപ്പോൾ. ഇപ്പോൾ എന്താൾ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഒഴിഞ്ഞു പോവുക, ഞങ്ങൾ ഈ ബിൽഡിംഗ് പൊളിക്കാൻ പോവുകയാണ്. ബിൽഡിംഗ് ഓണർക്ക് നിങ്ങൾക്ക് എന്തോ കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങിച്ചുകൊള്ളുക,
തഹസിൽദാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തഹസിൽദാർ ഞങ്ങൾ കൊടുക്കാനുള്ള സംഖ്യകളൊക്കെ കൊടുത്തു കഴിഞ്ഞു, ഇനി നിങ്ങൾ ബിൽഡിംഗ് ഓണറുമായിട്ട് എന്ത് ചർച്ച ചെയ്താലും വേണ്ടില്ല, താക്കോൽ ഞങ്ങൾക്ക് തിരിച്ചു തരിക. ഏത് രൂപത്തിലാണ് താക്കോൽ തിരിച്ചു കൊടുക്കേണ്ടത്, ബിൽഡിംഗ് ഓണർക്കാണോ അല്ലെ സർവേ ചെയ്ത ഇത് തഹസിൽദാർക്കാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. കാരണം നമ്മളെ പൈസ തരേണ്ടത് ബിൽഡിംഗ് ഓണറാണ്. ആ ബിൽഡിംഗ് ഓണർ നിങ്ങൾ ഒഴിയുമ്പം പറയാം എന്ന അവസ്ഥയിൽ ബിൽഡിംഗ് ഓണർ നിൽക്കുന്നുണ്ട്. മാത്രമല്ല നമ്മളെ ഈ ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ ഇവരേതായാലും പൊളിച്ചു മാറ്റി കീറി നശിപ്പിക്കും. നമ്മൾ എന്നൊരിത് ഷാപ്പ് എടുക്കുകയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അതിലും ഇൻറ്റീരിയർ ഡെക്കറേഷൻ നടത്തേണ്ടി വരും. ഒരു ഭീമമായ സംഖ്യ ഞങ്ങൾക്ക് വേണം. അത് ഇന്നത്തെ അവസ്ഥയിൽ ഞങ്ങൾക്ക് സാധ്യമല്ല. അപ്പോൾ ഒരു കച്ചവടക്കാരനെ കൺവീറ്റ് നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി മുമ്പോട്ട് പോകുന്നത്. നമ്മൾക്ക് അതിന് അഥവാ കിട്ടുന്നൊരു ആ ഡെക്കറേഷൻ്റെ മൂല്യം ഒരു മൊത്തമായ മൂല്യം ഇല്ലെങ്കിൽ അതിൻ്റെ പകുതി മൂല്യമെങ്കിലും ഞങ്ങളെ തന്ന് ഞങ്ങളെ ഒരു കച്ചവടക്കാരൻ തന്നെ സംരക്ഷിക്കണം എന്നുള്ളൊരു അപേക്ഷ നമുക്ക് തഹസിൽദാറോട് പറയാനുണ്ട്. രണ്ടാമതായി നമുക്ക് ഈ അഡ്വാൻസ് തിരിച്ചു തരാം എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങളിൽ ഇപ്പോൾ ഉണ്ട്. പിന്നെ ജോലിക്കാരാണ്, ജോലിക്കാർ തന്നെ ഒരിപ്പോൾ നമ്മൾ കട പറിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അഞ്ചാറ് മാസത്തേക്ക് നമുക്ക് ജോലി ഒരു സ്ഥിരത കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അതിന് ഗവൺമെൻറ് ഒരു മറുപടി കണ്ടതെന്ന് വെച്ചാൽ രണ്ട് തൊഴിലാളികൾക്ക് 6,000 രൂപ വീതം 36,000 രൂപ കൊടുക്കാമെന്ന് ഗവൺമെൻറ് ഓർഡർ പുറപ്പെടുവിച്ചതാണ്. ഇപ്പോൾ 6,000 ഇല്ല 60 രൂപയില്ല അത്തൊരവസ്ഥയിലായി. ഇപ്പോൾ മോഹ വാക്കുകൾ തന്ന് ഞങ്ങളോട് ഇറങ്ങാൻ പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് നിങ്ങൾക്ക് ഓർഡർ പ്രകാരമുള്ള 2 ലക്ഷമാണ് ഓർഡറുള്ളത്, ആ 2 ലക്ഷവും ഇല്ല 60,000 ഇല്ല നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കുക. ഒരു പക്ഷേ ഓർഡർ പ്രകാരം പിന്നെ കിട്ടിയെങ്കിൽ കിട്ടും. അത് പിന്നെ എന്നുള്ളത് നമ്മൾ മറ്റുള്ള അവസ്ഥകളെല്ലാം കണ്ടു നോക്കുമ്പോൾ കഴിഞ്ഞ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ വാഗ്ദാനങ്ങൾ കൊടുത്തിറക്കിയൊന്നും 5 പൈസ പോലും കൊടുക്കാതെ ഒഴിഞ്ഞു പോയ ആൾക്കാർ എത്രയോ ഉണ്ട്. ഇപ്പോൾ നമ്മളെന്തായാലും വടകര ടൗണിൽ ഒരു ഹൃദയഭാഗത്ത് കച്ചവടം ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒന്നും കിട്ടാതെ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ ഞങ്ങൾക്ക് സഹിക്കാൻ കൂടെ പറ്റാത്തതും മനസ്സിൽ വിചാരിക്കാൻ കൂടെ പറ്റാത്തതാണ്. അതുകൊണ്ട് ഓർഡർ പ്രകാരം, അതായത് ഹൈക്കോർട്ടിൻ്റെ ഇപ്പോൾ അടുത്ത് വന്ന ഓർഡർ, അത് പ്രകാരം അത് നോക്കിക്കൊണ്ട് ഗവൺമെൻറ്റും ഈ ഉത്തരവാദപ്പെട്ട വടകരയിലുള്ള ഉദ്യോഗസ്ഥന്മാരും അതിന് വേണ്ടത് ഞങ്ങൾക്ക് ചെയ്തു തന്ന് ഞങ്ങളെ ഒരു കച്ചവടക്കാരനെ ജീവൻ വെച്ച് ഒപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ബൈജുവും നമ്മുടെ ഹൈവേയിൽ ചെറിയ രീതിയിൽ കച്ചവടം തുടങ്ങുന്നൊരു സുഹൃത്താണ്. ബൈജു എത്ര വർഷമായിട്ട് ഈ ഒരു കച്ചവട രംഗത്തുണ്ട്? എത്ര വർഷമായിട്ടുണ്ട്? ഈയൊരു നാഷണൽ ഹൈവേ അതോറിറ്റി എപ്പോൾ പൈസ തരുമെന്നാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? എപ്പോഴാണ് ഇതിൻ്റെ ഒരു സംഖ്യ തരാമെന്ന് അല്ലെങ്കിൽ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ? അപ്പോൾ ആകെ നമ്മളെ ജീവനോപാധി ഈ കച്ചവടം കണ്ടാണ്, ഞാനും കുടുംബമെല്ലാം ഈ കച്ചവടം കണ്ടായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ദേശീയപാത വികസനത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് 2017 ഈ ഗവൺമെൻറ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെ ഞങ്ങൾക്ക് കച്ചവടക്കാർക്ക് 2 ലക്ഷം രൂപയും തൊഴിലാളികൾക്ക് 36 രൂപയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിനെപ്പറ്റി ഒരു നടപടിയോ ഒരു ഇതോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് പിന്നെ ചുരുങ്ങിയ ഒരു കൊടുത്തിട്ട് ഒഴിവാക്കാനും പിന്നെ ഭീഷണി വെച്ചുകൊണ്ട് ഞങ്ങളെ തഹസിൽദാർ കളക്ടർ ഇവരെല്ലാം ഒഴിഞ്ഞു പോയിട്ട് പിന്നെ പൈസ തരാമെന്നാണ് പറയുന്നത്. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ ഇതുവരെ കുടിയൊഴിക്കപ്പെട്ടിട്ട് ഒരു പൈസയും കിട്ടാതെ ഇപ്പോഴും തെരുവിൽ തന്നെയാണ് ഉള്ളത്. ഹൈവേയിൽ കച്ചവടം നടത്തുന്ന മറ്റൊരു സുഹൃത്താണ് പ്രമോദ്. പ്രമോദ് ഏകദേശം 4 വർഷമായി എന്നാണ് ഞങ്ങളോട് പറയുന്നത്. എന്താണ് യഥാർത്ഥ പ്രശ്നം? എന്താണ് ഇത് പരിഹരിക്കപ്പെടാതെ പ്രമോദ്? അത് എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള ജീവിതം, എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇപ്പം കട ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ട് പോകും എന്നുള്ളൊരു ആശങ്കയിലാണ്. അത് എങ്ങനെയാണ്, അതിനെങ്ങനെ നേരിടാൻ പോകുന്നു? 1987 മുതൽ ഞങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഏതാണ്ട് 34 വർഷത്തോളമായി ഈ സ്ഥാപനം ഞങ്ങൾ മുന്നോട്ടുണ്ടോ. ഇന്ന് ആ സ്ഥലത്ത് ഇന്ന് പെട്ടെന്ന് ഇവിടുന്ന് പിഴുത് മാറ്റപ്പെടുന്ന രീതിയിലേക്ക്, എവിടുന്നും ഇറങ്ങിപ്പോകണം എന്നുള്ള വഴിയാതെ നമുക്ക് രീതിയിലാണ് ഇപ്പോഴത്തെ NH അധികാരിമാർ പെട്ടെന്നൊരു ദിവസം ഒരു 2 മാസം മുമ്പേ വിളിച്ചു പറയുന്നതും. 1 ലക്ഷവുമില്ലാതെ ഇറങ്ങിപ്പോവാനും അതുവരെ കച്ചവടം ചെയ്തതും ഏത് സമയത്ത് എവിടെ പോകണമെന്നുള്ള ലക്ഷ്യബോധമില്ലാണ്ട് നിൽക്കുവാണ്. പ്രത്യേകിച്ച് നമ്മൾ മാത്രമല്ല, ഈ ഞങ്ങളെ കൂടെ ജോലി തൊഴിലാളികളുണ്ട് 2 പേരും. ഈ 2 പേരും അങ്ങനെ അടുത്ത കടയിൽ ഇങ്ങനെയുള്ള ഏതാണ്ട് 10-500 തൊഴിലാളികൾ തന്നെ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന വരും. അവരും ഒരു സുപ്രഭാതത്തിൽ ജോലിയില്ലാതെ ആവുകയും സമൂഹത്തിൽ അരാജകത്വത്തിന് സാധ്യത കൂടുതൽ വരാൻ സാധ്യത. എന്ന് വെച്ചാൽ ജോലിയില്ലാതായിരിക്കുമ്പോൾ ജീവനോപാധി ചില ആത്മഹത്യയും ചില ആൾക്കാർ വേറെ രീതിയിലേക്ക് പോകും. ഇങ്ങനെയുള്ളൊരു ഈ സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന രീതിയിൽ ജനങ്ങൾക്ക് സ്വയം പൗരത്വമില്ലാത്ത രീതിയിൽ സ്വയം രക്ഷയില്ലാത്ത രീതിയിലേക്കാണ് ഇന്ന് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഒരു കാലഘട്ടത്തിൽ പോകുമ്പോൾ പെട്ടെന്നത് ഇല്ലാതാക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് വളരെയധികം സമൂഹത്തിൽ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു നഷ്ടപരിഹാരം കൊടുക്കാതെ, അതേസമയം ബിൽഡിംഗ് ഓണർമാർക്ക് കച്ചവടക്കാരൻ കൊടുക്കാതെ അവർക്ക് കൊടുക്കുകയും ബിൽഡിങ് കച്ചവടം ചെയ്യുന്ന ആൾക്ക് ഒഴിഞ്ഞു പോകുകയും, പ്രത്യേകിച്ച് ഈ മുമ്പ് ഇങ്ങനെയുള്ള കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ
ലക്ഷങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടില്ല. ഒന്ന് ഏറ്റവും വലിയ ഉദാഹരണം മുല്ലമ്പള്ളി, തൃശ്ശൂർ മുല്ലമ്പള്ളിയിലും മുല്ലമ്പള്ളിയിലും അതേമാതിരി ഗ്യാസ് പൈപ്പ് ലൈനിലെ സമയത്ത് പിന്നെ അവിടെ കൊടുക്കാമെന്ന് അന്ന് ഓഫർ ചെയ്തിരുന്ന, പക്ഷേ ഇന്നും കിട്ടിയിട്ടില്ല. അതേമാതിരി കേരളത്തിന് മുമ്പേ അവിടെ വികസനം നടന്ന തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഇന്നലത്തെ ടി വിയിൽ പോലും ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ഇന്നേ വരെ പൈസ കിട്ടിയിട്ടില്ല. അതേസമയം ഇനിയൊരു പുതിയൊരു വികസനം രീതിയിൽ ഇപ്പം എൻ എച്ചിൻ്റെ പിന്നെ ലൈൻ ഇതിനെ പിന്നെ ഇലക്ട്രിക് ലൈൻ വലിക്കുന്നുണ്ട്, അതിനും ഇതുവരെ നഷ്ടപരിഹാരം കൊടുക്കാത്തത് ഇന്നും ഇപ്പോൾ ഈ പത്രത്തിലൂടെ കണ്ടിരിക്കുക. അപ്പം അതിപ്പം കേരളയിൽ പറയുന്നത് 460,000, അതേ രീതിയിലുള്ള ഓഫറുകൾ പറയാതെ നിലവിൽ കുടിയൊഴിക്കപ്പെട്ട അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തതിന് ശേഷം മാത്രമേ ഈ പുതിയൊരു ഓഫറുമായി വരുന്നത്. അപ്പം സ്വാഭാവികമായും ഈ കച്ചവടക്കാരെയായാലും കുടിയൊഴിപ്പിക്കപ്പെടുന്ന എല്ലാവരെയും പറ്റിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുക ഗവൺമെൻറ്. ഏത് ഗവൺമെൻറ് 1994 പിന്നെ വി എസ് അച്യുതാനന്ദൻ ഗവൺമെൻറ് ഈ കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് 200,000 രൂപയും 6 മാസത്തെ തൊഴിലാളിക്ക് 6 മാസത്തെ തൊഴിൽ വേതനം 36,000 രൂപയും കൊടുക്കാമെന്ന് അന്ന് എഗ്രിമെൻ്റ് ആക്കിയ പൈസ പോലും ഇന്ന് കൊടുക്കാതെ ഇന്ന് 75,000 രൂപ മിനിമം കൊടുക്കൂ ഒഴി ഇറങ്ങിപ്പോകണമെന്ന രീതിയിലേക്കാണ് ഇന്ന് വരുന്നത്. അതുപോലും ഉറപ്പ് കോഴിക്കോട് ജില്ലയിൽ പിന്നെ കച്ചവടക്കാരെയോ തൊഴിലാളികൾ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. മലപ്പുറത്തും അതായത് തൃശ്ശൂരൊക്കെ കുറച്ച് ഭാഗം കൊടുത്തിട്ട് പോലും ഇവിടുത്തെ ആൾക്കാർ കൊടുക്കാതെ മാക്സിമം എങ്ങനെ ഒഴിവാക്കാമെന്ന രീതിയിലാണ്. പ്രത്യേകിച്ച് 40-45 വർഷം കച്ചവടം ചെയ്ത പിന്നെ കച്ചവടക്കാരോട് ഇറങ്ങിപ്പോകുമ്പോൾ അവരെ ഈ മറ്റുള്ള സംഘടനകൾ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ജെ സി വിട്ട് വലിക്കുക. അപ്പോൾ സ്വാഭാവികം അവിടെ നിരത്തി കഴിഞ്ഞാൽ ഇങ്ങനൊരു കച്ചവടം ചെയ്തതായിട്ട് പോലും രേഖയില്ലാത്ത രീതിയിലേക്ക് മാറ്റാനാണ് ശ്രമിക്കുന്നതെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഒരു നമുക്ക് ഒരു അർഹനും ഒരു ആനുകൂല്യവും കൊടുക്കാതെ എങ്ങനെയെങ്കിലും ഒഴിവാക്കപ്പെടുക. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് 75% കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നതും 25% സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇതിൻ്റെ വീതം കൊടുക്കുന്നത്. ഇപ്പം നടന്ന് കാണുന്നത് 75% സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന പൈസ കൊണ്ട് മാത്രം ഈ കച്ചവട ഈ റോഡുണ്ടാക്കുകയും റോഡിൻ്റെ ഈ മുണ്ടി വേണ്ടി കച്ചവട സ്ഥാപനം നഷ്ടപ്പെടുന്ന ആൾക്ക് 25% എടുത്തു കൊടുക്കണമെന്ന് പോലും അത് കൊടുക്കാതിരിക്കുകയും സ്വാഭാവികം 75% കൊണ്ട് മാത്രം റോഡ് പണിയും അതിൻ്റെ സൈഡ് പാതയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്ന കച്ചവട സ്ഥാപനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് ഓരോരോ നഷ്ടപരിഹാരം കൊടുക്കാതെ മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് എന്ത് തന്നെ ആയാലും ഞങ്ങൾ മരണം വരെ ഇത്രയും 40-45 വർഷം ജോലി കച്ചവടം ചെയ്ത സ്ഥലത്ത് ഞങ്ങൾ ഒരു സുപ്രഭാതത്തിൽ വലിച്ചെറിയപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു കാരണവശാലും തയ്യാറല്ല. അതുകൊണ്ട് എത്ര വിഷമം സഹിച്ചാലും നമ്മുടെ ഗവൺമെൻറ്റിലെ തലത്തിൽ നിന്ന് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ എറണാകുളത്തും മെട്രോ റെയിൽവേ വേണ്ടി 810,000 രൂപയെ കൊടുക്കാനും അതേസമയം ഇപ്പം ഗവൺമെൻറ്റിന് അല്ലാതെ കേസ് പോയിട്ട് ഹൈക്കോടതി വിധിയും വന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടാതെ ഇതിൽ നിന്നും പിന്മാറുന്നില്ല എന്ന്. അമൽ, ഈ ഒരു സമരം എന്തുകൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല? ഇത് കുറച്ച് നേരത്തെ തന്നെ പരിഹരിക്കപ്പെടേണ്ടതല്ലേ? കാരണം ഇത് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം ഒരു കുടിയൊഴിപ്പിക്കുന്ന ഒരു കച്ചവടക്കാരൻ അന്ന് കൊടുത്ത മനുഷ്യൻ അവരെ കുടിയൊഴിപ്പിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വേറൊരു സ്ഥാപനം അല്ലെങ്കിൽ വടകരയിൽ ഇപ്പോഴുള്ള റേറ്റ് അനുസരിച്ച് എങ്ങനെയാണ് ഒരു ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു റൂം വാടകയൊക്കെ എടുത്തിട്ട് ചെയ്യാൻ കഴിയുക? അതൊക്കെ ഒരു അസാധ്യമല്ലേ? ഇത്ര വലിയ ഇനി ഇപ്പോഴത്തെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് വടകര ടൗൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് ഇവിടുത്തെ അഡ്വാൻസ്, എത്രയാണ് ഇന്നത്തെ വാടക? ആ കാലത്ത് ഏറ്റവും കൂടുതൽ വാടകയും അഡ്വാൻസും കൊടുത്ത് എടുത്ത ഷോപ്പ് അതുപോലത്തെ ഒരു കട ഇന്ന് കിട്ടുമോ? നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ആദ്യം തന്നെ ഇവർ കെട്ടിട ഉടമയും ആ വാടകയ്ക്കെടുത്ത ആളെടുത്ത് തമ്മിൽ തെറ്റിക്കാനുള്ള രീതിയിൽ സമീപനം എല്ലാ സർക്കാരും സ്വീകരിച്ചത്. കാരണം അവർ ഈ കമ്പൻസേഷൻ്റെ ഭാഗമായി കൊടുത്ത ഭീമമായ തുക കൊടുത്തത് ഈ കെട്ടിട ഉടമകൾക്കും ആണ് കൊടുത്തത്. അങ്ങനെ കെട്ടിട ഉടമകൾ കൊടുത്തപ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിച്ചു, നിങ്ങൾ കെട്ടിട ഉടമയുടെ വാങ്ങേണ്ട ആൾക്കാരാണ് ഈ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് കൃത്യമായി ഞങ്ങൾ ആ വിഷയം പഠിച്ചു മനസ്സിലായി, ഈ കെട്ടിട ഉടമയല്ല ഞങ്ങൾക്ക് തന്നെ സർക്കാരാണ്. കാരണം 3 വർഷം വരെ ലൈസൻസ് ഉള്ള ആളുകൾക്ക് കമ്പൻസേഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഈ സർക്കാരിനാണ്. അങ്ങനെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളുടെ വിഷയങ്ങൾ വ്യാപാര വ്യവസായ ഏകോപന സമിതി ഏറ്റെടുത്തിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ട് ദേശീയപാത കർമ്മസമിതിയോട് ചേർന്നുകൊണ്ട് കേരളം കാണാത്ത അത്ര വലിയ സമ്മർദ്ദത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിൻ്റെ കോർഡിനേഷൻ സംസ്ഥാന ലെവലിൽ വന്നിട്ട് മറ്റുള്ള നേതാക്കൾക്ക് ഈ ചർച്ചയിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, ഒരുപാട് നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് ഈ വേളയിൽ. കാരണം കഴിഞ്ഞ സമരത്തിൽ നല്ല ഒരു പിന്നെ കവറേജ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ഈ മാനസിക പ്രശ്നത്തോട് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇപ്പോൾ ഈ GSV ന്യൂസിനോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ വിഷയം നിങ്ങൾ ഈ പൊതുജനങ്ങൾ സമക്ഷം
പ്രതിപക്ഷം അവതരിപ്പിക്കുന്നത്. ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞങ്ങളുടെ ന്യായവും സത്യവും ഉണ്ടോ എന്ന്, ഞങ്ങളെ അടിച്ചമർത്താൻ പറ്റൂല്ലയോ എന്ന്. പലപ്പോഴും പല പദ്ധതികൾക്കും ഇങ്ങനെ ഒരു വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അത് പൂർണ്ണമായി അംഗീകരിക്കപ്പെടാത്ത പല പദ്ധതികളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ അടുത്തിടെ കേരളയിലും ഇഷ്ടംപോലെ വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതും താരതമ്യം അതിൽ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ബൈജു? അതുപോലെ പലപ്പോഴും നിങ്ങൾ പറയാറുണ്ട് ഈ തഹസീൽദാരുടെ ഭാഗത്തു നിന്നും കുടിയൊഴിപ്പിക്കുന്നതിന് നോട്ടീസും തരില്ല, ഫോൺ ചെയ്യുകയാണ് ചെയ്തത്, അതുപോലെ കറണ്ട് കട്ട് ചെയ്യാൻ നോക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥം എന്താണ് ശരിക്കും? പിന്നെ ഈ എന്നെ കേരളയിൽ നിന്ന് ഇപ്പോൾ ഈ ഗവൺമെൻറ് പറയുന്നുണ്ട് 450,000 രൂപ ഈ കുടിയൊഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാർക്ക് കൊടുക്കും, അല്ലെ വീട്ടുകാർക്ക് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അതെല്ലാം ഒരു പൊള്ളയായ വാഗ്ദാനമായിട്ടാണ് നമുക്ക് കാണുന്നത്. എന്നുവെച്ചാൽ ഇതുവരെ ഈ ദേശീയപാത കുടിയൊഴിക്കപ്പെട്ട ഒരു കച്ചവടക്കാർക്കോ തൊഴിലാളികൾക്കോ ഒരു നഷ്ടപരിഹാരമോ ഈ ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഞങ്ങളോട് ഈ കട നിങ്ങൾ ഒഴിയണമെന്ന് ഉള്ളൊരു ഭീഷണി തഹസിൽദാർ മുഖേനയും കളക്ടർ മുഖേനയും ഞങ്ങൾക്ക് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോലത്തെ കച്ചവടക്കാരെ ഫോണിൽ കൂടി ഭീഷണിപ്പെടുത്തുകയും നിങ്ങൾ കട ഒഴിക്കണം, നിങ്ങൾക്കിനി ഇവിടെ ഇത് ഗവൺമെൻറ് ഏറ്റെടുത്ത സ്ഥലമാണ്, നിങ്ങൾ കച്ചവടം ചെയ്യാൻ യാതൊരു അവകാശവും ഇല്ല എന്ന് ഞങ്ങളെ കൊണ്ട് പറയുകയും ഞങ്ങളെ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ പിന്നെ നമ്മളെ സംഘടനാ നേതാക്കന്മാരെ ബന്ധപ്പെട്ട്, അപ്പം അവരും ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്ന സംഘടനാ നേതാക്കന്മാർ ഇതിൽ നിന്ന് കഴിയൊഴിഞ്ഞു. അങ്ങനെയാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതിയും NH കർമ്മ സമിതിയും കൂടി ഞങ്ങളുടെ ഈ പ്രശ്നം ഏറ്റെടുക്കുകയും അവർ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഏപ്രിൽ ഞങ്ങൾ ഒഴിയണമെന്ന് വിചാരിച്ച കട 5-8 മാസമായിട്ടും നീട്ടിക്കൊണ്ടുപോകുന്നത് ഈ കർമ്മസമിതിയും വ്യാപാര വ്യവസായ ഏകോപന സമിതിൻ്റെയും ഒറ്റ ഇതുകൊണ്ട് സമരം കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ആ ഏപ്രിൽ മുതൽ തന്നെ ഞങ്ങൾ കടയൊഴിഞ്ഞ് ഒരു നഷ്ടപരിഹാരവും കിട്ടാതെ വഴിയാതരവാകുകയാണ്. പിന്നെ ഈ പിന്നെ ഇലക്ട്രിക് ഓഫീസിൽ എഞ്ചിനീയർമാരെ കൊണ്ട് ഞങ്ങളുടെ കടയിൽ കറണ്ട് കട്ട് ചെയ്യും എന്നുള്ള ഭീഷണി നേരിട്ടിട്ട് ഞങ്ങൾ, അതും ഞങ്ങളുടെ സംഘടനാ നേതാക്കന്മാർ ഇടപെട്ട് ഇല്ലാതാക്കുകയുണ്ട്. അവരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പോഴും കച്ചവടം ചെയ്യുന്നത്, കുറച്ച് കച്ചവടക്കാർ. പിന്നെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് പല കച്ചവടക്കാരെയും ഈ രാഷ്ട്രീയക്കാർ കൂടിയിട്ട് ഒഴിപ്പിച്ചു പോയിട്ടുണ്ട്. അവരും ഇപ്പോൾ നിരാശയിലാണ്. അപ്പോൾ ഈ സംഘടന ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പോഴും കച്ചവടം ചെയ്യുന്നതോ ഞങ്ങളുടെ കുടുംബം പോറ്റുന്നതോ. അതിനുള്ള എല്ലാ വഴികളും ചെയ്തു തന്നത് ഞങ്ങളുടെ സംഘടനാ നേതാക്കന്മാരാണ്. ഞങ്ങളുടെ സമരം ശക്തമായ സമരം കൊണ്ടാണ്. ഇത് ഏതറ്റം വരെയും ഞങ്ങൾ നഷ്ടപരിഹാരം കിട്ടാതെ ഞങ്ങൾ ഒഴിയുന്ന ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അത് ഏതറ്റം വരെയും ഞങ്ങൾ പോകും. അതിനുവേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്കുള്ള നഷ്ടപരിഹാരവും 810,000 രൂപ മെട്രോയിന് കൊടുത്തിട്ടുണ്ട്. അതേ നഷ്ടപരിഹാരം കിട്ടാതെ ഞങ്ങൾ കടയൊഴുകയില്ല. പിന്നെ കേരളയിൽ നിന്ന് പൊള്ളയായ വാഗ്ദാനങ്ങൾ ഇവർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളെ മാധ്യമക്കാരോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഈ ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നില്ല? ദേശീയപാതയിൽ കുടിയൊഴിക്കപ്പെട്ട കച്ചവടക്കാർക്ക് നിങ്ങൾ നഷ്ടപരിഹാരം കൊടുത്തോ എന്ന് ചോദിക്കാൻ ഒരു മാധ്യമപ്രവർത്തനം ഇവിടെ ഉണ്ടായിട്ടില്ല, ഒരു മാധ്യമങ്ങളും ഉണ്ടായിട്ടില്ല. അത് നിങ്ങളെന്താ ചർച്ച ചെയ്യാത്തത്? ഈ കേരളിനെ പറ്റിയിട്ട് വാദോരാതെ സംസാരിക്കുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് BJP ഇടതുപക്ഷക്കാരുണ്ടല്ലോ, അവരെന്തുകൊണ്ട് ദേശീയപാത ഈ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഈ തൊഴിലാളികൾ, എത്രയോ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ വഴിയാതാരുന്നുണ്ട്, ആ പ്രശ്നം ഏറ്റെടുക്കാൻ ഒരു തൊഴിലാളി നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടില്ല. പിന്നെ അവർക്ക് നഷ്ടപരിഹാരം ചെയ്യേണ്ട കാര്യത്തിൽ ഒരു തൊഴിലാളി നേതാക്കന്മാരും ഇതുവരെ ഇടപെട്ടിട്ടില്ല. അതേസമയം ഒരു കടയിൽ നിന്ന് ഒരു തൊഴിലാളി എന്തെങ്കിലും കാരണവശാൽ അവനെ പിരിച്ചു വിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ കട പൂട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും തൊഴിലാളികളും നേതാക്കന്മാരും എത്തുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും ഇതുവരെ ഇടപെട്ടിട്ടില്ല. എന്താ ഇതിൻ്റെ ഉള്ളിലെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ സംഘടിതമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇതുപോലെ ആത്മഹത്യ ചെയ്യേണ്ട എത്ര വർഷമായി? 20 വർഷം. ഇതുപോലെ പേരെന്തായിരുന്നു? ചന്ദ്രൻ. ഇത് പോയാൽ ഒന്നും പണിയൊന്നും അറിഞ്ഞൂടെ, ഒരു പണിയും ഇല്ല അറിഞ്ഞൂടെ. സ്പെഷ്യൽ എഡിഷൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. കച്ചവടക്കാരുടെ വേദനകൾ ശരിക്കും നമ്മൾ ഹൃദയത്തിൽ തട്ടുന്നു തന്നെ. കാരണം എങ്ങോട്ട് പോകും എന്നുള്ളൊരു ഒരു ചിന്തയാണ് എല്ലാവരുടെ മനസ്സിൽ. കാരണം ഈ ഒരു പ്രോഗ്രാം കാണുമ്പോൾ തന്നെ ഇവരിപ്പം ഈ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള ഒരു 20 വർഷം 50 വർഷം മുന്നേയുള്ള മാനുഷമായിരിക്കില്ല ഇപ്പോഴൊരു പുതിയ കട തുടങ്ങാൻ ആവശ്യം. കാരണം അത്രയും ഭീമമായ അതിനനുസരിച്ചുള്ള കോമ്പൻസേഷൻ നിങ്ങൾക്ക് കിട്ടും എന്ന പ്രതീക്ഷ എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഓരോ ഈ ഒരു അധികൃതരുടെ ശ്രദ്ധ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് എനിക്കും ഞങ്ങൾക്ക് GST പ്രവർത്തകർ പറയാനുള്ളത്. ഈ എപ്പിസോഡ് കൂടെ സമാപിക്കുന്നു. അടുത്തയാഴ്ച മറ്റൊരു വിഷയം കാണുന്നവരെ നന്ദി, നമസ്കാരം.